ഉണർത്തി ചെറുപ്പക്കാരെ ആരോഗ്യം സാധാത്തുക്കളെ കൂടെ ചെലവഴിക്കാൻ നോക്കണം, ആലിമീങ്ങളെ കൂടെ ചെലവഴിക്കാൻ നോക്കണം. സുബ്ഹാന ജല്ല ജലാലുഹു, ചില ചെറുപ്പക്കാർക്ക് ദീനുമായി ഒരു ബന്ധവുമില്ല, സംഘടനയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെയാകരുത്. ചിലർ ചോദിക്കും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്ത് കിട്ടാനാണ്? നമ്മൾ വീട് പണി പൂർത്തിയാവുമോ? അത് പ്രവർത്തിച്ചതിന്റെ ഇഖ്ലാസോടെ പ്രവർത്തിച്ചതാണെങ്കിൽ മറക്കത്തുകൊണ്ട് വീട് പൂർത്തിയാവൂ. അതേസമയത്ത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, അതും കൂടി മുന്നിരുത്തി നീ സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചോ. ഞാനൊരു സംഘടനാ പ്രവർത്തകനാണെങ്കിൽ, നിങ്ങളൊരു സംഘടനാ പ്രവർത്തകനാണെങ്കിൽ, ഞാൻ അല്ലാഹു എന്റെ തൗഫീഖ് കൊണ്ട് കർണാടക സ്റ്റേറ്റിൽ ഒരു SSF മെമ്പറാണ്. അതേ സമയത്ത് ഞാൻ എന്തിനാണ് അത് ആഗ്രഹിക്കുന്നത്? അതേ, അതുകൊണ്ട് വേറെ ഒന്നും കിട്ടാനല്ല, വീടില്ലാത്ത എനിക്കൊരു വീടുണ്ടാകാനല്ല, അവരെല്ലാം ചേർന്ന് ഒരു വാഹനം വാങ്ങിത്തരാനല്ല, അതല്ലെങ്കിൽ എനിക്ക് ധാരാളം പരിപാടികൾ കിട്ടാനല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു ദിവസം മരണമുണ്ട്. ആ മരണം എന്താണെന്നറിയില്ല, അതെപ്പോഴാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല. ആ ഒരു മരണം വരുമ്പോ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ സാദാത്തുക്കളുടെ നീണ്ട നിരയുണ്ടാകണം, ആലിമീങ്ങളെ നീണ്ട നിരയുണ്ടാകണം. ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരളത്തിൽ വാഹന അപകടത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞ പ്രിയപ്പെട്ട സംഘടനാ കൂട്ടുകാരനായ വാരിസ് സഖാഫി മറക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം അൽ ബുഖാരി ഖലീൽ, തങ്ങളല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. ഖലീൽ തങ്ങളെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായ ശിഷ്യനാണ്, അരുമ ശിഷ്യനാണ്. പോരാ, തങ്ങളെ മഅദിനിന്റെ കീഴിൽ തന്നെ ഒരു ദഅവാ കോളേജിൽ മുദരിസായി സേവനം ചെയ്യുന്ന നല്ലൊരു മുഖലിസായ ഇഖ്ലാസുള്ള ഉസ്താദാണ്. അത് ഉസ്താദായ ഖലീൽ തങ്ങൾ തന്നെ പറയാണ്, അത്രയും ഇഖ്ലാസുള്ള ഉസ്താദാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് മഅദിനിന്റെ സ്ഥാപനത്തിലെ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുത്തതിന്റെ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് നോക്കുമ്പോ പലർക്കും വർഷങ്ങളുടെ മുമ്പ് നടന്ന സംഭവട്ടോ, പലർക്കും 1000 രൂപ ശമ്പളം കാണുമ്പോ ഈ മരണപ്പെട്ട സംഘടനയുടെ സജീവ പ്രവർത്തകനായ വാരിസ് സഖാഫിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളത് മാസത്തിന് 2000 രൂപ ശമ്പളം മാത്രമോ? 2000 രൂപ ശമ്പളം. പക്ഷേ തങ്ങൾ പറയാണ് കേവലം 2000 രൂപ മാത്രം ശമ്പളം കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് തത്തുല്യരായവർക്കൊക്കെ 6000 ശമ്പളമാണ്, അവർക്കൊക്കെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് കൊടുത്തതാണ്. ഇയാൾക്ക് 2000 അന്ന് കൊടുത്തത്, പിന്നീട് 2000 തന്നെ. പക്ഷേ അതിന്റെ പേരിൽ ഉസ്താദായ ഖലീല തങ്ങളെടുത്ത് വന്നിട്ട് ശമ്പളം കൂട്ടണമെന്നോ സ്ഥാപനത്തിന്റെ മേധാവികളോട് ശമ്പളം കൂട്ടണമെന്നോ വാരിസ് സഖാഫി പറഞ്ഞില്ല. പക്ഷേ ആ മരണം എന്തൊരു ഭാഗ്യമുള്ള മരണമാണെന്നറിയോ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ കൂട്ടുകാരെ? എന്തേ കാരണോ അദ്ദേഹം അവിടുന്ന് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരം കോഴിക്കോട് ജില്ലയിൽ അതാ കുന്നമംഗലത്തിന്റെ ചാരത്ത് എരഞ്ഞിമാവ് പബ്ലിക് സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മഹാന്മാരായ സദാത്തുക്കളുടെ നേതൃത്വത്തിൽ ആ ഉസ്താദിന്റെ മയ്യത്ത് നിസ്കാരം നടക്കുമ്പോ ഗ്രൗണ്ട് നിറയെ സാദാത്തുക്കൾ കൊണ്ടും ആലിമീങ്ങൾ കൊണ്ടും SYS SSF മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞുപോയി. എന്തേ കാരണോ? ഒരു ഉസ്താദായത് കൊണ്ടല്ല, ഉസ്താദുമാർ എത്രയാ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് വാരിസ് സഖാഫി ഒരു യുവ പണ്ഡിതനാണെന്നതോടൊപ്പം സജീവ SYS പ്രവർത്തകനാണ്, അതും SYS സ്റ്റേറ്റ് പ്രവർത്തകനല്ല, ജില്ലാ തലത്ത് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനമാനങ്ങളില്ല. അതേസമയത്ത് ഒരു യൂണിറ്റിൽ ഒരു എളിയ പ്രവർത്തകനാണ്, പക്ഷേ ആ പ്രവർത്തനം സജീവമാക്കിയിരുന്നു. എത്രത്തോളം എന്നറിയോ? അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം വഫാത്തായപ്പോ കൂട്ടുകാരൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു അനുഭവം പറഞ്ഞു. എന്താണ് അനുഭവം? ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഭാഗത്തിരുന്നു ഭാര്യയുടെ വീട്ടുകാരുമായ കാരണവന്മാര് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നതെന്നറിയോ? ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും പിണക്കത്തിലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് അങ്ങനെ
തെറ്റിദ്ധരിക്കാൻ കാരണോ? ഇദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ വ്യാഴാഴ്ച അദ്ദേഹം വീട്ടിൽ വരൂ. വീട്ടിലെത്തിയാൽ തന്നെ വന്ന ഉടനെ കുളിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകൂ. എങ്ങോട്ടാ പോകുന്നത്? SOSന്റെ യൂണിറ്റ് മീറ്റിംഗ് ആണ്. അവിടെ മീറ്റിംഗ് ഉണ്ട്, ഇവിടെ മീറ്റിംഗ് ഉണ്ട്, അപ്പുറം മീറ്റിംഗ് ഉണ്ട്, ഇപ്പുറം മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന് വേണ്ടി പോവാണ്, SOSന്റെ മീറ്റിംഗിന് പോവാണ്. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി അന്തിയുറങ്ങാൻ വീട്ടിൽ വരികയാണ്. പിന്നെ പിറ്റേന്ന് പ്രഭാതമായാലും മഹദിനിലേക്ക് ദർശനം നടത്താൻ പോവാണ്. വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വീട്ടിൽ ഇരിക്കുന്നത് കാണുന്നില്ല. ഇത് പെണ്ണിന്റെ ഭാഗക്കാരും ആണിന്റെ ഭാഗക്കാരും കണ്ടപ്പോൾ അവർ തെറ്റിദ്ധരിച്ചതാണ്, ഇവർ രണ്ടാണ് പിണക്കത്തിലാണ് എന്ന്. പിണക്കത്തിലല്ല, മീറ്റിംഗിനോടുള്ള ആവേശമാ. എന്നാൽ അങ്ങനെ നല്ല SOSന്റെ പ്രവർത്തകനായി സാധാതുക്കളുടെ പിന്നിലും അനിമീങ്ങളുടെ പിന്നിലും അണിനിരന്ന് പ്രവർത്തിച്ചപ്പോ അറിയുമോ, വലിയ ഒരു നീണ്ട നിര ആ ഉസ്താദിന്റെ സംഘടനാ കൂട്ടുകാരനായ പ്രവർത്തകന്റെ മയ്യത്ത് നിസ്കാരത്തിന് ആ ഗ്രൗണ്ട് നിറയെ നിറഞ്ഞ് കവിഞ്ഞുപോയി. ആ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നറിയുമോ? ഇന്ന് കേരളക്കരയിലെന്ന് മാത്രമല്ല ഇന്ത്യയിലും വിദേശ രാഷ്ട്രങ്ങളിലും ഒരുപാട് സ്വലാത്ത് മജ്ലിസുകൾക്ക് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന മദീനയിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് വേണ്ട, കർണാടകയുടെ തലസ്ഥാന നഗരിയായ, കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന് ഇങ്ങനെ ഒട്ടനവധി നിരവധി അനന്യമായ സ്വലാത്ത് മജ്ലിസുകൾക്ക് ആത്മീയമായ ചൈതന്യത്തിന്റെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന അസ്സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളാണ് എന്നൊരു ഭാഗ്യമാ. പ്രിയപ്പെട്ട SOSന്റെ സഹപ്രവർത്തകരെ, SSFന്റെ കരളിന്റെ കഷ്ണങ്ങളായ പ്രവർത്തകരെ, അവസാനം എന്താണ് നിങ്ങൾക്കറിയില്ലേ? ബഹുമാനപ്പെട്ട ശൈഖ് അഹമ്മദ് ആഴിത്തങ്ങളുടെ പേരക്കുട്ടിയായ കേരളക്കരയിൽ നിരവധി തവണങ്ങളിൽ ഇവിടെ വന്ന് നമുക്ക് ദുആ ചെയ്ത് തന്നിരുന്ന ബഹുമാനപ്പെട്ട സ്വബാഹുദ്ദീൻ റിഫായിത്തങ്ങളിലെ ആ മഹാനവരികള് സ്വന്തം നാട്ടിലിരുന്ന് ദുആ ചെയ്യാണ്. ഞാൻ ആ വായിസ് ശ്രദ്ധിച്ചു കേട്ടു. ഏകദേശം 5 മിനിറ്റും 25 സെക്കൻഡ് നീണ്ടു നിന്ന പ്രാർത്ഥനയാണ്. തുടക്കം എങ്ങനെയാണെന്നറിയോ? ശൈഖ് സ്വബാഹുദ്ദീൻ റിഫായി മഹാനവരികളുടെ സംസാരത്തിന്റെ തുടക്കം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ സലാം പറഞ്ഞിട്ട് പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. എന്നിട്ട് ശൈഖ് സ്വബാഹുദ്ദീൻ റിഫായി തങ്ങൾ പറയാണ്, അല്ലാ ഗഫറല്ലാഹു വലദി وارث الثقافي غفر الله ولدي وارث الثقافي എന്റെ പ്രിയപ്പെട്ടമോ സ്നേഹത്തോടെ വിളിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടമോ വാരിസ് സഖാഫിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ വാസ്കനഹുല്ലാഹു ഫിൽ ജന്ന അല്ലാഹു സ്വർഗ്ഗത്തിൽ താമസിപ്പിക്കട്ടെ ആ പ്രാർത്ഥന മഹാന്മാരെ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള കാരണം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഇഖ്ലാസോടെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നമ്മുടെ മഹാന്മാരായ നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരന്ന് ദീനിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. പടച്ച റബ്ബേ, നമുക്ക് നീ നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് കനിഞ്ഞേകണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ ഒരുപാട് പ്രയാസം സഹിച്ച് ഇവിടെ ഇരിക്കുകയാണ്. നേരത്തെ പുറത്താണ് നടന്നത്, മഴയങ്ങ് പെയ്തപ്പോ പോകാതെ പള്ളിയുടെ അകത്ത് കയറിയിരുന്ന് ഈ പരിപാടി വിജയിപ്പിച്ചവരാണ് അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന മുഅ്മിനീങ്ങൾ അവരെ മനസ്സിൽ എന്ത് സദുദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നീ
സാധിപ്പിച്ചു കൊടുക്കണേ അല്ലോ. പ്രയാസങ്ങൾ നേരിടുന്നവരാണ് റഹ്മാനെ, എന്ത് പ്രയാസങ്ങളാണ്, നിന്നോടല്ലാതെ പറയാനില്ല, റബ്ബായിട്ടുള്ളത് നീ മാത്രമാണ്, നീയല്ലാത്ത റബ്ബിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ സദസ്സിന്റെ മറക്കത്തുകൊണ്ട്, പള്ളിയുടെ മഹത്വം കൊണ്ട്, ബദരീങ്ങളെ പവർ കൊണ്ട് എല്ലാ ആഫത്ത് ബലാവി എടങ്ങേര് മുസീബത്തിൽ നിന്ന് സലാമത്താക്കണേ അല്ലാഹ്.